ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹമാസിനെ നേരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ഇന്ത്യ നൽകിയ പിന്തുണ ഗ്ലോബൽ സൗത്ത് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിനുള്ള നീക്കത്തിനെ മംഗലേൽപ്പിക്കുമെന്നാണ് പ്രമുഖ വിദേശകാര്യ വിദഗ്ധനായ കെ.പി. ഫാബിയൻ പറയുന്നത്. ഇസ്രായേലിനെ പിന്തുണ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നു കഴിഞ്ഞതിനു ശേഷമായിരുന്നു ഈ പ്രസ്താവന. ഇസ്രായേലിനോടുള്ള ബന്ധമാണ് ഗ്ലോബൽ സൗത്ത് നേതൃത്വത്തിനായുള്ള ആഗ്രഹത്തെക്കാൾ ഇന്ത്യയ്ക്ക് പ്രാധാന്യം എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. G20 ഉച്ചകോടിയിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് രൂപം കൊടുത്തിരുന്നു. ഇതിൽ സൗദി അറേബ്യയും ഇസ്രായേലും ഒക്കെ ഭാഗമാണ്. എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം സൗദി അറേബ്യ ഇസ്രായേലുമായി സഹകരിക്കാൻ കുറച്ച് സമയമെടുക്കും. അതിനാൽ സാമ്പത്തിക ഇടനാഴിയുടെ പ്രവർത്തനം വേഗത്തിൽ നടക്കാൻ സാധ്യതയില്ല. ഈ യുദ്ധത്തിനൊരു വിരാമം വേണമെങ്കിൽ മുൻകൈയെടുക്കാൻ ഈജിപ്റ്റിനായിരിക്കും കഴിയുക. ഈജിപ്ഷ്യൻ രഹസ്യ അന്വേഷണ വിഭാഗത്തിന് ഇസ്രായേലുമായും ഹമാസുമായും ബന്ധവുമുണ്ട്. യുദ്ധം മുറുകിക്കഴിഞ്ഞ് ഇസ്രായേൽ വൻതോതിൽ ആക്രമണം നടത്തി കഴിയുമ്പോൾ വെടിനിർത്തലുണ്ടാകും. ഹമാസിന്റെ പക്കൽ ഇപ്പോൾ 50 ഇസ്രായേലി സൈനികർ തടവുകാരായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇത് അനുരഞ്ജന ചർച്ചാവേളയിൽ ഹമാസിന് വലിയ പിടിവള്ളിയായിരിക്കും. ഇത് ഒരു സൈനികനെ വിട്ടുകിട്ടാൻ ഇസ്രായേലിന് 100 പലസ്തീൻ തടവുകാരെ വിട്ടയക്കേണ്ടി വരും. ഒരു ഇസ്രായേലി സൈനികന്റെ ജീവന് 1000 പലസ്തീനികളുടെ ജീവന്റെ വിലയുണ്ടെന്നാണ് ഇസ്രായേലിന്റെ സമീപനം. ഹമാസിന് തുടക്കത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ഇസ്രായേലി സൈന്യം മേൽക്കൈ നേടുക തന്നെ ചെയ്യും. ഉക്രൈൻ യുദ്ധം, സിറിയയിലെ പ്രശ്നങ്ങൾ, ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ വളരെ പ്രക്ഷുബ്ധമായ കാലഘട്ടമാണിത്. ഇതിന് പരിഹാരമുണ്ടാക്കാനോ സമാധാനമുണ്ടാക്കാനോ ഐക്യരാഷ്ട്രസഭയ്ക്കോ അമേരിക്കയ്ക്കോ കഴിയുന്നില്ല. അമേരിക്കയ്ക്ക് ആഗ്രഹമില്ല, ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധിക്കുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഫോറമാണ്. കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് അംഗരാജ്യങ്ങളുടെ തെറ്റാണ്, ഫോറത്തിന്റെ തെറ്റോ കുറ്റമോ അല്ലെന്നും ഫാബിയൻ പറഞ്ഞു. ഹമാസ് ഭീകരരെ അമർച്ച ചെയ്യാൻ ഇസ്രായേലിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്. ഇസ്രായേലിന് എല്ലാവിധ സഹായവും നൽകുമെന്നും ബൈഡൻ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ജോ ബൈഡൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ ചർച്ച ചെയ്യാൻ UN സുരക്ഷാ കൗൺസിൽ ഇന്ന് അടിയന്തിരമായി ചർച്ച ചേരുകയും ചെയ്തു. UN ഉടനടി ഹമാസിന്റെ പ്രവർത്തനങ്ങളെ കൗൺസിലിൽ വെച്ച് ശക്തമായി അപലപിക്കണമെന്നാവശ്യപ്പെട്ട് UNലെ ഇസ്രായേൽ അംബാസിഡർ ഗിലാഡ് എൽദാൻ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനും ഈ മാസം സെക്യൂരിറ്റി കൗൺസിൽ പ്രസിഡന്റ് പദവി വഹിക്കുന്ന ബ്രസീലിയൻ നയതന്ത്രജ്ഞനായ സെർജിയോ ഫ്രാൻസ് ഡാനിസിനും കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ചൂണ്ടിക്കാട്ടി ബൈഡനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നത്. ഇറാന് നൽകിയ സഹായമാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് കാരണമായതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. അതേസമയം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇതുവരെ 2230 അധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 300 കടന്നതായി രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇരുഭാഗത്തുമായി 2500 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഒട്ടേറെ ഇസ്രായേൽ പൗരന്മാരും സൈനികരും പലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഹമാസിന്റെ ബന്ധികളായി തീർന്നിട്ടുണ്ട്. ഗാസയെ ഉന്നമിട്ടുള്ള ഈ ആക്രമണം നടക്കുന്നത് സായുധ പ്രസ്ഥാനമായ ഹമാസ് കുറെ അധികം ആളുകളെ ബന്ധിയാക്കിയിട്ടുണ്ട്. അത് തുറന്ന് പ്രഖ്യാപിക്കാൻ തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് നിന്നും മാറി താമസിക്കാൻ ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ആക്രമണം തുടങ്ങുന്നത് തന്നെ. ഭീകരാക്രമണത്തിന് മറുപടിയായി ഹമാസിന്റെ നാവിക ബന്ധമുള്ള ആസ്ഥാനം തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ വ്യോമസേന. ഭീകര സംഘടനയായ ഹമാസിന്റെ നേതാക്കൾ താമസിച്ചിരുന്ന വിവിധ കെട്ടിടങ്ങൾക്കും നിരവധി പ്രവർത്തന ആസ്ഥാനങ്ങൾക്കും നേരെയാണ് ഇന്ന് പുലർച്ചെ ആക്രമണമുണ്ടായത്. ഇസ്രായേൽ എയർഫോഴ്സ് പറയുന്നതിനനുസരിച്ച് 3 വ്യാപിച്ചു കിടക്കുന്ന ആസ്ഥാനവും ഹമാസിന്റെ നേതാവ് മുഹമ്മദ് കാഷ്ടയുമായി ബന്ധപ്പെട്ട ആസ്ഥാനവുമാണ് വ്യോമസേന ആക്രമിച്ചത്. കൂടാതെ ജബലിയ പ്രദേശത്തെ പള്ളിയുടെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളും വ്യോമസേന നശിപ്പിച്ചിട്ടുണ്ട്.
ശനിയാഴ്ചയാണ് ഇസ്രായേലിന് നേരെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 200-ലേറെ പേരാണ് മരിച്ചത്. തുടർന്ന് രാജ്യത്തിനുള്ളിലേക്ക് കയറിയ ഭീകരർ നിരവധി പേരെ കൊല്ലുകയും തട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു. ഹമാസ് ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണം 700 കവിഞ്ഞതായി ഉദ്യോഗസ്ഥർ പറയുന്നു. ഡസൻ കണക്കിന് സൈനികരും പോലീസും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗാസയിൽ നിരവധി ഇസ്രായേലിയരെ ബന്ദികളാക്കിയതായിട്ടാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 2-3 ദിവസമായി തുടരുന്ന പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ സൈനിക കപ്പലുകളും വിമാനങ്ങളും അയച്ചിരിക്കുകയാണ് അമേരിക്ക. ഇസ്രായേലിനായി സൈനിക സഹായം വർദ്ധിപ്പിക്കുമെന്നും യുദ്ധോപകരണങ്ങൾ നൽകുമെന്നും US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. എന്നാൽ അമേരിക്കയുടെ നടപടി പലസ്തീനികൾക്കെതിരായ ആക്രമണമാണെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിൽ അമേരിക്ക പങ്കാളികളാകുന്നു എന്നും ഹമാസിന്റെ പ്രസ്താവനയിൽ ആരോപിക്കുന്നു. സംഘർഷത്തിൽ മരണം ഏതാണ്ട് 1000 കടന്നെന്നുമുണ്ട് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ അധിനിവേശത്തെ പിന്തുണയ്ക്കാൻ വിമാനവാഹിനി കപ്പൽ നൽകുമെന്നാണ് US പ്രഖ്യാപനം. നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണത്തിലുള്ള യഥാർത്ഥ പങ്കാളിത്തമാണെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഹമാസിന്റെ ഏറ്റവും പുതിയ ആക്രമണം ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് തടസ്സമാകുമെന്ന് US വിശ്വസിക്കുന്നതായി ഓസ്റ്റിൻ പറഞ്ഞു. ഇസ്രായേലിനുള്ള സുരക്ഷാ സഹായം നൽകി തുടങ്ങിയെന്നും US യുദ്ധവിമാനങ്ങൾ സംഘർഷ മേഖലയിലേക്ക് എത്തുമെന്നും ഓസ്റ്റിൻ പറഞ്ഞു. കിഴക്കൻ മെഡിറ്ററേനിയനിൽ നിന്ന് വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും ഇതിനോടൊപ്പമുള്ള യുദ്ധക്കപ്പലുകളും അയക്കുകയാണെന്നും ഈ മേഖലയിൽ യുദ്ധവിമാന സ്ക്വാഡ്രണുകൾ വർദ്ധിപ്പിക്കുകയാണെന്നും പെന്റഗൺ അറിയിച്ചു. ഫോർഡ് കാരിയറും അതിനെ പിന്തുണയ്ക്കുന്ന കപ്പലുകളും ഉൾപ്പെടുന്ന ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ഇസ്രായേലിന് നൽകാനാണ് US ഉത്തരവിട്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ പൗരന്മാരും ഉണ്ടെന്ന് US സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട അമേരിക്കക്കാരുടെ എണ്ണമോ മറ്റ് വിവരങ്ങളോ ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല. ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ സഹായം നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞിരുന്നു. ഇസ്രായേലിന് സൈനിക സഹായമായി US പ്രതിവർഷം $3 ബില്യൺ ആണ് സംഭാവന ചെയ്യുന്നതെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ താല്പര്യമുള്ള രാജ്യങ്ങളുടെ തുടർ നടപടികളെ ഹമാസ് ആക്രമണം തടസ്സപ്പെടുത്തി എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആരോപണം ഉന്നയിച്ചു. അതേസമയം US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി കൂടിക്കാഴ്ച നടത്തി. വെസ്റ്റ് ബാങ്ക്, ജെറുസലേം, ഇസ്രായേൽ ജയിലുകൾ എന്നിവിടങ്ങളിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചതാണ് തങ്ങളുടെ ആക്രമണത്തിന് പിന്നിലെന്ന് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ ഇസ്രായേലിനോട് പിന്തുണ പ്രഖ്യാപിക്കുമോ അതോ ഹമാസിന് പിന്തുണയുമായി വരുമോ എന്ന വിഷയത്തിൽ വലിയ ഒരു തർക്കമുടലെടുക്കുമ്പോൾ ഇറാൻ ഇന്ത്യക്കെതിരായി ഹമാസിനെ പിന്തുണയ്ക്കുമോ? ആസൂത്രണം ചെയ്ത യുദ്ധമാണ് ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് വെളിപ്പെടുത്തുകയാണ് ഇറാൻ. ഇസ്രായേൽ ഹമാസ് യുദ്ധം കത്തുന്നതിനിടെയാണ് യുദ്ധത്തിന്റെ 3rd ദിവസം ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇറാൻ എത്തുന്നത്. അതായത് ഹമാസിന്റെ അവകാശവാദമൊക്കെ തള്ളുകയാണ് ഇറാൻ. ഇസ്രായേൽ പാലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘടനയെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് തങ്ങളുടെ സഹായം ലഭിച്ചെന്ന ആരോപണങ്ങളായിരുന്നു ഇറാൻ ഇപ്പോൾ നിഷേധിച്ച് രംഗത്തെത്തുന്നത്. പാലസ്തീനുമായുള്ള നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാണ് ഇന്ത്യക്കെതിരെ ഇറാൻ നിൽക്കില്ല. ഹമാസുകാരുടെ വെറും അവകാശവാദം മാത്രമായിരുന്നു ഇറാൻ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്താൻ ഇറാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഇറാൻ ഇത് ഹമാസിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അടിയുറച്ച് നിലകൊള്ളുന്നുവെങ്കിലും പലസ്തീന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. ഇതാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധി പ്രസ്താവനയിൽ പറഞ്ഞത്. 7 പതിറ്റാണ്ടായി സൈനിക ഭരണകൂടം തുടർന്നു വരുന്ന അടിച്ചമർത്തലിനും അധിനിവേശത്തിനും ഹീനമായ കുറ്റകൃത്യങ്ങൾക്കുമെതിരെയുള്ള പ്രതിരോധമാണ് പാലസ്തീൻ ഇപ്പോൾ സ്വീകരിച്ച നടപടി. ഇസ്രായേൽ സുരക്ഷാ സേനയ്ക്കുള്ള ഏറ്റവും വലിയ പരാജയമായിരുന്നു ഹമാസ് നടത്തിയ ഈ ഓപ്പറേഷനും. അതവർക്ക് തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഇസ്രായേലിന്റെ പരാജയത്തെ ന്യായീകരിക്കുന്നതിനാണ് ഇവർ ഇറാനെ കൂട്ടുപിടിച്ചതെന്നുമാണ് ആരോപണം. ഈ പ്രസ്താവനയിലാണ് ഇതെല്ലാം തന്നെ ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഇസ്രായേൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഗാസയിൽ കനത്ത വ്യോമ
ആക്രമണമാണ് ഇസ്രായേൽ തുടരുന്നത്. 413 പേർ കൊല്ലപ്പെട്ടതായാണ് പാലസ്തീൻ അധികൃതർ വ്യക്തമാക്കുന്നത്. നൂറുകണക്കിന് പാർപ്പിട സമുച്ചയങ്ങൾ തകർത്തു കഴിഞ്ഞു. കരയാക്രമണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് സൈനികരെ ഗാസയോട് ചേർന്ന അതിർത്തി മേഖലകളിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഈ ആക്രമണത്തിൽ 700 ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. സംഗീത പരിപാടി നടന്ന സ്ഥലത്ത് നിന്ന് മാത്രം 250 ലേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായാണ് റിപ്പോർട്ടുകൾ. 100 ലേറെ പേരെ ഹമാസ് ദൗത്യാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയതായും ഇസ്രായേൽ ആരോപിക്കുന്നു. ഇതിനിടെ ഇതിന്റെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിലൂടെ ആശയവിനിമയം നടത്തിയതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇസ്രായേലിന് പണി കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ആരാണ്? ഇസ്രായേലിൽ തന്നെ താമസിക്കുന്ന മുസ്ലിങ്ങൾ കൊടുത്ത പണിയാണിത്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇസ്രായേലിലെ മുസ്ലിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? പലസ്തീന്റെ കൂടെ നിൽക്കും. ഇത് തന്നെയാണ് ഭാവിയിൽ ഇന്ത്യയും അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, സംശയമില്ല. പിന്തുണ പ്രഖ്യാപിച്ചതായുള്ള വിവരങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിനിടെ ഹമാസിനെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ സുരക്ഷാ കാര്യ മന്ത്രിസഭാ യോഗം ചേർന്നാണ് ഈ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1973 ശേഷം ആദ്യമായാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസുമായി നടത്തുന്ന യുദ്ധത്തിൽ ഇറാന് പങ്കില്ല എന്ന് പറഞ്ഞ് ഇറാൻ കൈകഴുകി കഴിഞ്ഞു. എന്തായാലും പലസ്തീൻ ഒറ്റയ്ക്ക് ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നത് വളരെ അർത്ഥവത്തായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇറാൻ ഏതാണ്ട് ഹമാസിനെ തള്ളിക്കഴിഞ്ഞു. ഇനിയും ഹമാസ് ഓർമ്മകളിൽ മാത്രമാണോ നിൽക്കുന്നത്, അതോ ഇനിയും ഒരു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനു വേണ്ടി അവർ ബാക്കിയുണ്ടാകുമോ എന്നത് കണ്ടറിയണം. നന്ദി.